മക്കള് സ്നേഹിക്കണില്ല എന്ന് പറയുമ്പോൾ അയൽപ്പക്കാര് കൊഞ്ഞനം കൂത്തണതായിട്ട് തോന്നുമ്പോൾ സഹപ്രവർത്തകര് പാരവയ്ക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ നീ വചനം വായിച്ചാൽ മതി, പന്നികൾക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു, പക്ഷെ ആരും അവന് കൊടുത്തില്ല. എന്തുണ്ടായി? അവൻ എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ അപ്പന്റെ വീട്ടില് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ട്, എനിക്കിവിടെ ഒന്നുമില്ല. അവൻ എഴുന്നേറ്റ് കുടുംബത്ത് പോയി. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നല്ല ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ, അവന്റെ അനന്തമായ കാരുണ്യത്തിന്റെ മുമ്പിൽ നീ ആരായിരുന്നാലും അടുക്കി പിടിക്കുന്ന അവന്റെ വാത്സല്യത്തിന്റെ മുമ്പിൽ നിന്റെ ബന്ധുക്കളും നിന്റെ പ്രിയപ്പെട്ടവരും നിന്റെ മക്കളും നിന്റെ കൂടപ്പിറപ്പുകളും നിനക്ക് നിഷേധിക്കുന്ന സ്നേഹം വെറും തവിടാണ്. തവിട് ഇതെന്നും നീ തിരിച്ചറിയണോ, അന്ന് നിന്റെ മുഖത്ത് പുഞ്ചിരി വിളയും, അന്ന് നിന്റെ മുഖത്ത് ആനന്ദം അലയടിക്കും. നിന്റെ കർത്താവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ഇതൊന്നും ഒന്നുമല്ല. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിനും ഹൃദയത്തിനും കൈവന്നാൽ വല്ലാത്ത സ്വാതന്ത്ര്യം നമുക്ക്, വല്ലാത്ത സ്വാതന്ത്ര്യം നമുക്ക്. അവിടെ പിന്നെ ഭയം ഉണ്ടാവില്ല, അവിടെ പിന്നെ ഉത്കണ്ഠയുണ്ടാവില്ല, അവിടെ പിന്നെ ആകുലത ഉണ്ടാകില്ല, അവിടെ ഒരു രോഗങ്ങളെക്കുറിച്ചുള്ള ടെൻഷനും ഉണ്ടാകില്ല. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് ആരേക്കാളും ഉപരിയായി. പണ്ടൊക്കെ അച്ഛൻ പറയാറുണ്ട്, കേരള ലോട്ടറി ബമ്പറടിച്ചിട്ട് തിരുവനന്തപുരത്ത് പോയി ലോട്ടറി ടിക്കറ്റും മാറി ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് എനിക്കൊരു അബദ്ധം പറ്റി. ലോട്ടറി കുറച്ചൊന്നായിരുന്നില്ല, ഗംഭീര ലോട്ടറിയാ, 50 ലക്ഷവും അംബാസഡറുകാറും, 50 ലക്ഷവും അംബാസഡറുകാറും ലോട്ടറി അടിച്ച് തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിൽ ചെന്ന് ഈ ലോട്ടറി ടിക്കറ്റും മാറി ഈ കാണാവുന്ന കാശ് മുഴുവനും എന്റെ VIP സ്യൂട്ട് കേസിലും പിടിച്ച് എറണാകുളത്ത് വന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോ എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 10 രൂപ പോക്കറ്റടിച്ചു പോയിന്ന് വിചാരിക്ക. എന്റെ ബാഗിലിരിക്കുന്നത് 50 ലക്ഷമാണ്, 50 ലക്ഷം. പോക്കറ്റിൽ നിന്ന് പോയത് 10-ന്റെ ഒരു നോട്ടാണ്, 10-ന്റെ നോട്ട്. ഞാൻ അവിടെ കിടന്ന് അലറി വിളിച്ച് നിലവിളിച്ചാൽ കേട്ടു നിൽക്കുന്നത് നിങ്ങളാണെങ്കിൽ എന്നെ എടുത്തിട്ട് തൊഴിക്കും. വൃത്തിയേട്ടവനെ, 10 രൂപ പോക്കറ്റടിച്ചു പോയിട്ട് നിലവിളിക്കണ, എത്ര രൂപയുണ്ട് നിന്റെ കയ്യില്? ഈ മക്കള് സ്നേഹിക്കണില്ല, അയലക്കാരംഗീകരിക്കണില്ല, സഹപ്രവർത്തകര് പാരവയ്ക്കണു എന്നൊക്കെ പറഞ്ഞ് മോങ്ങിക്കൊണ്ട് നടക്കുന്നവര് സൂക്ഷിക്കണം. 50 ലക്ഷത്തിന്റെ ലോട്ടറി അടിച്ചിട്ട് 10 രൂപ പോക്കറ്റടിച്ചു പോയിന്നും പറഞ്ഞ് നിലവിളിക്കുന്നവൻ ഭ്രാന്തനാ, ഭ്രാന്തൻ. ഉറപ്പ്, നിന്റെ കർത്താവിന്റെ സ്നേഹം നിന്റെ ജീവിതത്തിന് കൈവന്ന ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കെ നിന്റെ പ്രിയപ്പെട്ടവര് അല്ലറ ചില്ലറ സ്നേഹം നിനക്ക് നിഷേധിച്ചു എന്നും പറഞ്ഞ് പിറുപിറുത്തോണ്ട് നടക്കാൻ നാണാവില്ലേ? കർത്താവിന്റെ സ്നേഹത്തെ ഉപാസിക്കണം. പ്രിയപ്പെട്ടവരെ, സ്നേഹം സ്വാതന്ത്ര്യമാണ്, സ്നേഹം സ്വാതന്ത്ര്യമാണ്. നിന്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ ഒരു സംശയങ്ങളുമില്ല, ഒരു ഉത്കണ്ഠകളുമില്ല. നിങ്ങൾക്കറിയാലോ, വിശ്വാസം പലപ്പോഴും സംശയം ഉണ്ടാക്കും, സ്നേഹമാണ് എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്നത്. തോമസ് തന്റെ പ്രിയപ്പെട്ട ഗുരു ഉയർത്തെഴുന്നേറ്റു എന്ന് അവൻ എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു എന്ന് 10 പേരും കൂടി തോമാച്ചനോട് പറഞ്ഞു. തോമാസ് പറഞ്ഞു, നടക്കില്ല. അവര് പറഞ്ഞത് വിശ്വാസം, അവര് പറഞ്ഞുകൊടുത്തത് വിശ്വാസം. നമ്മുടെ ഗുരു ഉയർത്തെഴുന്നേറ്റു, ഒരു കല്ലറയ്ക്കും അവനെ മൂടിവെക്കാൻ പറ്റില്ല. അവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. തോമാസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല, ഞാൻ വിശ്വസിക്കില്ല. കർത്താവ് തോമാസിന്റെ മുമ്പിൽ വന്ന് അവന്റെ ചങ്ക് പൊളിച്ചു കാണിച്ചിട്ട് പറഞ്ഞു, കൈയിടുമനെ. സ്നേഹത്തിന്റെ മുറിപ്പാടുകൾ കണ്ടവന്
പിന്നെ ഒരു സംശയമില്ല. അവൻ എന്നെ പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, പരിപാടിയൊക്കെ അവിടെ കൊണ്ട് ക്ലോസാ, ഇതാണ് സ്നേഹത്തിന്റെ അത്ഭുതം എന്ന് അച്ഛൻ പറഞ്ഞേ. വിശ്വസിക്കുന്നവന് സംശയം ഉണ്ടാകും, സ്നേഹിക്കുന്നവൻ ഒരിക്കലും സംശയമില്ല. നിന്റെ ഭാര്യ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴും അവളെക്കുറിച്ച് സംശയങ്ങൾ ജനിക്കും. പക്ഷെ നിന്റെ ഭാര്യയോട് നിനക്ക് സ്നേഹമാണെങ്കിൽ നീ ഒരിക്കലും അവളെ സംശയിക്കില്ല. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല പറയേണ്ടത്, എന്റെ തമ്പുരാനെ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് പറയേണ്ടത്. സ്നേഹം എല്ലാ സംശയങ്ങളെയും അതിജീവിക്കുന്ന അത്ഭുതമാണ്. സ്നേഹമാണ് പ്രാർത്ഥന. ലവ് ഈസ് പ്രയർ. സ്നേഹമാണ് പ്രാർത്ഥന. വാക്കുകളല്ല പ്രാർത്ഥന. നിന്റെ പ്രാർത്ഥനയുടെ ഓരോ നിമിഷാർത്ഥങ്ങളിലും നിന്റെ ചങ്കിനകത്ത് നിന്റെ കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹമാണ് നിന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്കൊരു പുതിയ നിർവചനം അച്ഛൻ തരിക, ലവ് ഈസ് പ്രയർ, പ്രയർ ഈസ് ലവ്. സ്നേഹിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹിക്കാതെ ഒരുത്തനും പ്രാർത്ഥിക്കാൻ പറ്റില്ല. സ്നേഹമാണ് പ്രാർത്ഥന. സ്നേഹിക്കണമെങ്കിൽ നിനക്ക് എനർജി വേണം, വെറുക്കണമെങ്കിൽ എനർജി വേണ്ടേ? ശക്തി വേണം വെറുക്കണമെങ്കിൽ. സ്നേഹിക്കണമെങ്കിലും ശക്തി വേണം. ആരോഗ്യം ഉപയോഗിക്കാണ്ട് ഒരുത്തനും സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ചില അപ്പച്ചനും അമ്മച്ചൊക്കെ പറയണേ, കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛോ സ്നേഹിക്കണമെന്ന് പറയാറില്ലേ. സ്നേഹിക്കണവർ ക്ഷീണിക്കും. സ്നേഹിക്കണമെങ്കിൽ എനർജി വേണം, എല്ലാത്തിനും എനർജി വേണം. വെറുക്കണമെങ്കിൽ എനർജി വേണം, ഉത്കണ്ഠപ്പെടണമെങ്കിൽ എനർജി വേണം, എല്ലാത്തിനും ആരോഗ്യം വേണം. ആരോഗ്യമില്ലാണ്ട് വെറുക്കാൻ പറ്റില്ല. ആത്മാർ മനസ്സറിഞ്ഞ് ഒരുത്തനെ കുറിച്ച് നാല് ചീത്ത മനസ്സിൽ ചിന്തിച്ചു നോക്കിയാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ നിന്റെ ചങ്കിനകത്ത് അണപ്പുണ്ടാവും. അത് വെറുപ്പിന് ശക്തി വേണമെന്നുള്ള എന്റെ തെളിവാ. മനഃശാസ്ത്രമാണ്, വളരെ ലളിതമായ മനഃശാസ്ത്രം. ഒരുത്തിനോട് കുറെ നേരം വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു നോക്കിയാൽ നീ ഇങ്ങനെ ക്ഷീണിച്ച് 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 വരും. നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ നല്ലൊരു ശതമാനം നിന്റെ വെറുപ്പ് അപഹരിക്കുന്നുണ്ട്. നീ കുറെ നാൾ ഉത്കണ്ഠപ്പെട്ട് നടന്നു നോക്കിക്കെ നിന്റെ ശരീരം ഇങ്ങനെ ഒട്ടിയൊട്ടി വരും. എന്താ കാരണം? ഉത്കണ്ഠ എനർജി ആവശ്യപ്പെടുന്നുണ്ട്, ആരോഗ്യം വ്യയം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേഹവും, സ്നേഹത്തിനും എനർജി ആവശ്യമുണ്ട്. പക്ഷേ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്, ആത്മാർത്ഥമായി സ്നേഹിക്കണമെങ്കിൽ ആ സ്നേഹം നിന്റെ ജീവിതത്തെ പൂർണ്ണമായും ആവശ്യപ്പെടും. അതുകൊണ്ട് ആ സ്നേഹം പ്രാർത്ഥനയാണെന്ന് അച്ഛൻ പറഞ്ഞത്. ആ സ്നേഹം നിന്റെ ജീവിതത്തെ പൂർണ്ണമായും ആവശ്യപ്പെടും. അതുകൊണ്ട് സ്നേഹിക്കണവന് വെറുക്കാനുള്ള ആരോഗ്യം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്നേഹിക്കണവന് ഉത്കണ്ഠപ്പെടാനുള്ള ആരോഗ്യം ശരീരത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പൊ സ്നേഹിക്കുന്നവന് ഉത്കണ്ഠയുണ്ടാവില്ല, സ്നേഹിക്കുന്നവന് ഭയം ഉണ്ടാവില്ല, സ്നേഹിക്കുന്നവന് വെറുപ്പും ഉണ്ടാവില്ല. എല്ലാം ഒന്നിലേക്ക് ചരിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളും പുറത്തു കടക്കുമെന്ന് മനഃശാസ്ത്രജ്ഞരും ദൈവവിജ്ഞാനികളും പറയാനുള്ള കാരണം അതാ. സ്നേഹിക്കുന്നവന്റെ ചങ്കിനകത്ത് ഭയം ഉണ്ടാവില്ല. കാരണം അതിനാവശ്യമായ എനർജി അവന്റെ ശരീരത്തിൽ നിന്ന് എടുക്കാൻ അവന് കാണില്ല. സ്നേഹിക്കുന്നവന്റെ ഹൃദയത്തിൽ ഉത്കണ്ഠയുണ്ടാകില്ല. കാരണം ഉത്കണ്ഠയ്ക്ക് കൊടുക്കാൻ അവൻ ആരോഗ്യമില്ല. അവന്റെ മനസ്സിൽ വെറുപ്പുണ്ടാകില്ല. കാരണം വെറുപ്പിന് കൊടുക്കാൻ അവന്റെ ഹൃദയത്തിലും ശരീരത്തിലും ആരോഗ്യം ഉണ്ടാകില്ല. ലവ് ഡിസേർവ്സ് എനർജി. ലവ് ഡിസേർവ്സ് ടോട്ടൽ ഡെഡിക്കേഷൻ. നിന്റെ ജീവിതത്തിന്റെ സമ്പൂർണമായ സമർപ്പണം സ്നേഹം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിക്കുക. സ്നേഹം ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്.
നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തിലും നിന്ന് രക്ഷപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഒരൊറ്റ മരുന്ന് മതി, സ്നേഹം. നിന്റെ ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുക, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. കാരണം സ്നേഹം അത്ഭുതമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് സ്നേഹം. സ്നേഹമാണ് പ്രാർത്ഥന, സ്നേഹമാണ് എല്ലാം. പൗലോസ്ലീഹായുടെ വാക്കുകൾ ഓർക്കാം, സ്നേഹം എല്ലാം ഏറ്റെടുക്കുന്ന സ്നേഹമാണ്, എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമാണ്, എല്ലാത്തിനെയും അതിജീവിക്കുന്ന സ്നേഹമാണ്. സ്നേഹം ഒരിക്കലും അവസാനിക്കണില്ല. എന്തൊക്കെ ജീവിതത്തിലുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ലെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. വിശുദ്ധ സ്ലീഹായുടെ വാക്കുകൾ ഹൃദയത്തിൽ ഓർത്തെടുത്ത് സ്നേഹത്തിന്റെ കാര്യത്തിൽ പൂർണ്ണരാകാം. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് എന്നെ എല്ലാ ഭയങ്ങളിലും നിന്ന്, എല്ലാ ആകുലതകളിലും നിന്ന്, എല്ലാ തകർച്ചകളിലും നിന്ന് വീണ്ടെടുക്കും. കാരണം സ്നേഹം വിമോചനമാണ്, ദൈവം സ്നേഹമാണ്. കർത്താവിന്റെ മുമ്പിൽ ഈ ബോധ്യം തരണേന്ന് പ്രാർത്ഥിക്കാം. ഇത് വലിയൊരു ബോധ്യം. ഇത് ചില്ലറ കാര്യമല്ല അച്ഛൻ പറഞ്ഞത്, ഇത് വളരെ വലിയൊരു കാര്യമാണ്. നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ കൽപ്പുള്ള സന്ദേശമാണ് സ്നേഹം. ഏറ്റവും വലിയ അത്ഭുതം സ്നേഹം, ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ഈ സ്നേഹത്തെ നീ അനുഭവിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഒരു ഭയമില്ല, ഒരു വെറുപ്പുമില്ല, ഒരാകുലതയില്ല, ഒരസ്വസ്ഥതയില്ല, ഒരു രോഗവും നിന്നെ തകർക്കില്ല. നീ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുക. എല്ലാറ്റിനുമുപരിയായി നിന്നെ അടുക്കി പിടിക്കുന്ന കർത്താവിനെ മനസ്സിലാക്കുക. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കുരുവി പൂവിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. വെളുത്ത പൂവ് പറഞ്ഞു, ഞാൻ ചുമന്നാലേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന്. വെളുത്ത പൂവിനെ ചുമപ്പിക്കാനുള്ള വഴി കിളി ആത്മാർത്ഥമായിട്ട് ആലോചിച്ചു. ഒടുവിൽ അത് ആ ക്രൂരമായ കൃത്യം ചെയ്തു. ചുണ്ടുകൊണ്ട് അതിന്റെ ചങ്ക് കുത്തി തുറന്ന് അതിന്റെ ചങ്കിലെ ചോരയെല്ലാം ആ വെളുത്ത പൂവിലേക്കൊഴുക്കി. ചോര വീണ് വെളുത്ത പൂവ് ചുവന്നു. പൂവ് പറഞ്ഞു, ഇനി ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. പക്ഷെ അപ്പോഴേക്കും കിളി മരിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവിന്റെ കുരിശ്. ഞാൻ പാപിയായിരുന്നപ്പോ അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ അവനോട് പറഞ്ഞു, വിശുദ്ധനാകാതെ ഞാൻ എങ്ങനെ നിന്നെ സ്നേഹിക്കുമെന്ന്. വിശുദ്ധ കുരിശിൽ മലർന്നു കിടന്ന് അവന്റെ അവസാനത്തുള്ളി ചോര പോലും എന്റെ ജീവിതത്തിലേക്കും ആത്മാവിലേക്കും ഒഴുക്കി തന്ന് അവൻ എന്നെ വിശുദ്ധീകരിച്ചു. ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ സ്നേഹത്തിന്റെ ഓർമ്മയായി തീർന്നിരുന്നു. എന്റെ കർത്താവേ, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു! നിനക്കെന്നോടുള്ള സ്നേഹം എന്റെ ജീവിതത്തിന് വിമോചനമാണ്. എന്റെ എല്ലാ ഭയങ്ങളും എല്ലാ ഉത്കണ്ഠകളും എല്ലാ അസ്വസ്ഥതകളും ഏറ്റെടുക്കാൻ നിന്റെ സ്നേഹത്തിനാകും. എന്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള എന്റെ അസ്വസ്ഥതകൾ, എന്റെ കുടുംബത്തെക്കുറിച്ചുള്ള എന്റെ ഉത്കണ്ഠകൾ, ഒത്തിരി സ്നേഹിച്ചിട്ടും ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ദുഃഖം, നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എല്ലാം എവിടെയോ പോയി ഒളിക്കുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. നിന്റെ സ്നേഹം മാത്രം മതി കർത്താവേ. നിന്റെ അത്രയും എന്നെ മനസ്സിലാക്കാൻ, നിന്റെ അത്രയും എന്നെ സ്നേഹിക്കാൻ എനിക്കാരുമില്ല. ദൈവമേ, നിന്റെ സ്നേഹം സ്വാതന്ത്ര്യമാണ്.
നിന്റെ സ്നേഹം വിമോചനമാണ്. നിന്റെ സ്നേഹം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. അനുഭവിക്കുവാൻ നീ എന്നെ സഹായിക്കണേ.